എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ഒരു റൈറ്റർ ഫ്രണ്ട് എന്നെ ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്, സംഗീത പിന്നെ സണ്ണി ഡിയോളിനൊരു കഥയുണ്ടോ? അപ്പം ഞാൻ അന്ന് പൊട്ടി സണ്ണി ഡിയോളിന് കഥ അങ്ങനെ. അപ്പം ഞാനൊരു ബേസിക് ഐഡിയ വെച്ചിട്ട് പോയി. അപ്പോൾ ഈ സണ്ണി ഡിയോളിൻ്റെ പടങ്ങളെല്ലാം കണ്ടപ്പോൾ ഭയങ്കര ആക്ഷനും ബഹളും ഒക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സിനിമ ഒന്നും എടുത്തിട്ടില്ലല്ലോ മലയാളത്തിൽ. അപ്പോൾ ഞാനവിടെ പോയി സണ്ണി ഡിയോളിനെ കണ്ടു. ബട്ട് ഇറ്റ് വാസ് വെരി നൈസ്. അപ്പോൾ അദ്ദേഹം, ഞാനൊരു ന്യൂ കമറാണ് ആക്ച്വലി, അപ്പോൾ അയാൾ കണ്ടു പറഞ്ഞു ഓക്കെ പിന്നെ ഒരു കഥ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കഥ എഴുതി. അത് ഒരു കഥ കേൾപ്പിക്കാൻ ഞാൻ എനിക്ക് തോന്നുന്നൊരു 3 മാസം എടുത്തെന്ന് തോന്നുന്നു. എന്നുവെച്ചാൽ അദ്ദേഹം ബോംബെയിൽ നിന്ന് തുടങ്ങുമ്പോൾ പറയും, വേണ്ട സംഗീതം ഇവിടെ ഇരിക്കണ്ട, നമുക്ക് കണ്ടാലേ പോവാം. നമുക്കറിയുമ്പോൾ എന്ത് കണ്ടാലേ എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. പിന്നാണ് മനസ്സിലാക്കുക, കണ്ടാല അവിടുന്ന് ഒരു 3.5 മണിക്കൂർ പോകണം. 3.5 മണിക്കൂർ പോയി കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ഞാൻ എപ്പോഴും ചോദിക്കും, സണ്ണി ഹാവ് യു റീച്ച്ഡ്? അപ്പോൾ പറഞ്ഞു, ദേ ആ മല കണ്ടോ? അപ്പം അതാണ് നമ്മുടെ സ്ഥലം. അത് നോക്കുമ്പോൾ ഒരു ഫുൾ മല അവരുടെയാണ്. അവർ പിന്നെ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടാക്കാനുള്ള, അപ്പോൾ അവിടെ ഒരു ഫാം ഹൗസും അവിടെ പോയി. അപ്പോൾ നമുക്ക് ഈ ആകാംക്ഷയാണല്ലോ, എങ്ങനെയെങ്കിലും ഈ കഥയൊന്ന് പറഞ്ഞ് തീർക്കണം എന്നുള്ളൊരു ഇതാണ് പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ റെഡിയാ കഥ പറയാം. പറയില്ല, നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. അതായത് ബ്രേക്ക്ഫാസ്റ്റ് ആവും. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് കുറേ ക്രിക്കറ്റ് ബാറ്റും ബോളും എല്ലാം വരും. പിന്നെ അത് ക്രിക്കറ്റ് കളിയാവും. ക്രിക്കറ്റ് കളിയെല്ലാം, അപ്പം നമുക്ക് ഈ കളിക്കാനുള്ള ആ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല. നമ്മൾക്കിതിനകത്ത് ഫുൾ നെർവസ്നെസ് അല്ലേ. അത് കളിച്ചു കഴിഞ്ഞാൽ ഒരു വലിയൊരു പൂള് പോലത്തെ സ്ഥലമാണ്, അത് പോയി കുളിക്കും. കുളിച്ചെല്ലാം കഴിഞ്ഞ് ഓക്കെ. അപ്പം ആദ്യത്തെ 2 സീൻ പറയും. ആദ്യത്തെ 2 സീൻ പറയും, നൈസ് നൈസ് നൈസ്, ആ എന്നാ ലഞ്ച്. 2 സീൻ ലഞ്ചാവും. ലഞ്ച് കഴിഞ്ഞാൽ അവർ 2 മണിക്കൂർ കിടന്ന് ഉറങ്ങും. അത് കഴിയുമ്പോൾ പറയും, ആ കം കം ഇല്ല. അപ്പോൾ ഇവരെ, അപ്പം അന്നൊക്കെ ഞാനും ചെരുപ്പിലാണ് പോയത്. അപ്പോൾ അന്ന് നമുക്ക് അങ്ങനെ ചെരുപ്പിലാണ് പോയിരിക്കുന്നത്. അപ്പോൾ കം 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 നാവ് ലെറ്റ്സ് ഗോ. നോക്കുമ്പോൾ ഇവരെല്ലാം മറ്റേ കേക്സ് എല്ലാം ഇട്ട്, അത് 3-4 പേരുണ്ട്, ഒരാളല്ലല്ലോ. ഇവർ ഈ മല കയറും ഇങ്ങനെ. അപ്പം നമ്മൾ 2 സ്റ്റെപ്പ് എടുക്കുമ്പോൾ ഈ ചെരുപ്പ് കാരണം താഴെ വരും 2 സ്റ്റെപ്പ്. ഇവർ നല്ല സ്റ്റൈലിൽ അങ്ങ് മേളിൽ കയറും. മേളിൽ കയറി അവിടെ വെയിറ്റ് ചെയ്യുക. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് 40-45 മിനിറ്റ് മേളിലെത്തുമ്പോൾ അക്കമോൺ ലെറ്റ് സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള എനർജി ഇല്ല. അപ്പം അന്നത്തെ ദിവസം പോയി. അങ്ങനെ 3 കഥ ബോംബെ പറഞ്ഞു, കണ്ടാലെ പറഞ്ഞു, ഹൈദരാബാദിൽ പറഞ്ഞു. അങ്ങനെ 3 മാസം എടുത്തു കഥ ഒന്ന് പറഞ്ഞ് തീർക്കാൻ. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം, അപ്പം ഞാൻ അതിനകത്ത് ഒരു ഉപകാരം പറ്റിയത്, ഈ 3 മാസം ഞാൻ പോകുമ്പം പല സെറ്റ് വെച്ച് ഞാൻ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മൾ ഒരു വലിയൊരു 5-സ്റ്റാർ ഹോട്ടലില് ഒരു ദിവസം കൊണ്ട് 2 ലക്ഷമോ 3 ലക്ഷമോ ആയിരിക്കും അവരുടെ പിന്നെ റേറ്റ്. ഇദ്ദേഹം വന്നിട്ട് സ്ക്രിപ്റ്റ് എടുത്ത് വായിച്ചിട്ട് അയ്യോ ദിസ് ഇസ് നോട്ട് ഹാപ്പനിങ് എന്ന് പറഞ്ഞ് പിന്നെ ഒരു 2.5 മണിക്കൂർ 3 മണിക്കൂർ ഞങ്ങൾ നമ്മുടെ സ്ക്രിപ്റ്റ് കോഫി ഷോപ്പിൽ സംസാരിക്കുമ്പോൾ ഇവർ സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്യുക. അപ്പം അത് ഞാൻ കണ്ടു കുറേ എല്ലാ പടത്തിലും ഇങ്ങനെ ഇത്. അപ്പോൾ ഞാൻ സണ്ണിയെടുത്ത് ഒരു കാര്യം പറഞ്ഞത്, ഞാൻ പോകുന്നതിന് മുമ്പ് എല്ലാം ഒന്ന് കൈത്തരാം, എന്തെങ്കിലും ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാം, അതായത് സെറ്റിൽ ഒന്ന്. ഫൈൻ, നോ പ്രോബ്ലം, നോ ഇഷ്യൂ. പൊതുവെ ഈ ഹിന്ദി സിനിമാ രംഗം താരങ്ങളെ ഓറിയന്റഡ് ആണ്, താരങ്ങളെ ആസ്പദമാക്കിയാണ് നീങ്ങുന്നത് അല്ലേ? നമ്മുടെ ഒരു സെറ്റിന്റെ കൾച്ചർ അല്ല അവിടെ. ഇല്ല, അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഒരു ആക്ടർ തന്നെയാണ് അത്. ഇവിടെ അതെ, പക്ഷെ ഇവിടുത്തെ ആക്ടേഴ്സ് അങ്ങനെ അല്ലല്ലോ. ദേ ആർ ലൈക്ക് നമ്മുടെ കൂട്ടാണ്. അവർക്ക് ഡയറക്ടറായിട്ടുള്ള ഒരു ഒരു ഡയറക്ടറോടുള്ള ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇതും കൊടുക്കും എപ്പോഴും. അവർക്ക് സജഷൻസ് ഉണ്ടെങ്കിലും നമ്മളോട് പറയും, അക്സെപ്റ്റ് ചെയ്യണോ വേണ്ട എന്നുള്ളത് ഡയറക്ടറിന്റെ ഇഷ്ടം. പക്ഷെ ആ ഒരു റെസ്പെക്ട് ഉണ്ടാവും. അങ്ങനെ അതൊക്കെയാണ് ഞങ്ങൾക്ക് ആദ്യം എനിക്ക് ഉണ്ടായ ഒരു ചെറിയ ടെൻഷൻ.